കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുമ്പിൽ ഖലിസ്ഥാൻ വാദികളുടെ പ്രതിഷേധമാണ്. നയതന്ത്ര കാര്യാലയങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഖലിസ്ഥാൻ വാദി നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കാനഡയുമായി സഹകരിക്കണമെന്ന് ഇന്ത്യയോട് അമേരിക്ക വീണ്ടും ആവശ്യപ്പെട്ടു. ഇപ്പോൾ ധർണയും പ്രതിഷേധവും നമ്മുടെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന് മുമ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നത്. മധു ചേരുന്നു അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ഖലിസ്ഥാൻ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നിലപാടാണോ കനേഡിയൻ സർക്കാർ ഇപ്പോഴും പിന്തുടരുന്നത്? ഈ പ്രതിഷേധങ്ങൾ സമാധാനപരമായിട്ടാണോ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. ഖലിസ്ഥാൻവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ ആരോപിച്ച് കൃത്യം ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇന്ത്യൻ കോൺസുലേറ്റുകൾക്ക് മുമ്പിൽ ഈ പ്രതിഷേധം ഈ ഖാലിസ്ഥാൻവാദികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ടൊറന്റോയിൽ ഏകദേശം ഒരു 100 വരുന്ന ഖാലിസ്ഥാൻവാദികളാണ് ഇന്ന് പ്രതിഷേധവുമായി എത്തിയത്. ഇവർ ഇന്ത്യൻ പതാക കത്തിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കട്ടൗട്ടിന് നേരെ ഷൂ എറിയുകയും ഒക്കെ ചെയ്തു. വാൻകൂവറിലും സമാനമായ രീതിയിൽ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ഒരു 200 വരുന്ന ഖാലിസ്ഥാൻവാദികൾ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരുന്നു. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ജയ് വിളികളുമായിട്ടാണ് ഒറ്റോവയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് മുന്നിൽ ഖാലിസ്ഥാൻകാർ കൂടിയത്. പ്രതിഷേധക്കാരുടെ നേതാവ് രഷ്മി സിംഗ് ബൊലിനാസ് തന്റെ പ്രസംഗത്തിൽ ട്രൂഡോയ്ക്ക് പ്രത്യേകം നന്ദിയൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധേയമായി തോന്നി. പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റുകൾക്കൊക്കെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിഷേധക്കാരോട് കനേഡിയൻ പോലീസിന് ഒരു മൃദു സമീപനമാണോ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേസമയം ഇന്ത്യാവിരുദ്ധ പോസ്റ്ററുകൾ ധാരാളമായി കാനഡയിൽ ഈ ഖാലിസ്ഥാൻവാദികൾ പതിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഇവ നീക്കം ചെയ്യുവാൻ കാനഡ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്യുന്ന പോസ്റ്ററുകൾ ഗുരുദ്വാരകൾക്ക് മുമ്പിൽ നിന്ന് ഈ പ്രാദേശിക ഭരണകൂട ഇടപെടലുകളെ തുടർന്നാണ് നീക്കം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തീവ്രവാദ പരാമർശങ്ങൾക്കായി ഉച്ചഭാഷിണി ഉപയോഗിക്കരുതെന്നുള്ള ഒരു നിർദ്ദേശവും ഈ ഖാലിസ്ഥാൻവാദികൾക്ക് നൽകിയിട്ടുണ്ട്. എസ് കെ, അതേസമയം വൈറ്റ് ഹൗസ് ഈ കൊലപാതക വിഷയത്തിന്റെ പിന്നാലെയുണ്ട്. കാനഡയുടെ അന്വേഷണവുമായി ഇന്ത്യ സഹകരിക്കണമെന്ന് ഇന്ന് വീണ്ടും അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റുമായി ഇത് സംബന്ധിച്ച് പരസ്യമായും അതുപോലെ സ്വകാര്യമായും അമേരിക്ക ആവശ്യപ്പെട്ടുവെന്നാണ് യു എസ് സ്റ്റേറ്റ് സ്പോക്ക് പേഴ്സൺ മാത്യു മില്ലർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എസ് കെ നേരത്തെ ആൾക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിലുണ്ട്. അദ്ദേഹം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം 78th ഐക്യരാഷ്ട്ര സഭാ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കും. ഇന്ത്യൻ സമയം ഏകദേശം വൈകുന്നേരം 6 കൂടിയായിരിക്കും. ഒരുപക്ഷെ ഈ കാനഡ ഇന്ത്യ വിഷയം അദ്ദേഹം പരാമർശിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റു രാജ്യങ്ങളിലെ പ്രതിനിധികളുമായിട്ടും ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. തുടർന്ന് അദ്ദേഹം വാഷിംഗ്ടൺ ഡി സിയിലേക്കാണ് പോകുന്നത്. അവിടെ വളരെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായിട്ടും. അതുപോലെ തന്നെ ബൈഡൻ ഭരണകൂടത്തിലെ പല ഉന്നത ഉദ്യോഗസ്ഥരെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കാണും. എസ് കെ, നമ്മൾ ഇന്ന് ഖാലിസ്ഥാൻ ഈ വാദികളുടെ പ്രതിഷേധ പ്രകടനങ്ങളെ പറ്റി ആദ്യം ഈ റിപ്പോർട്ട് നമ്മൾ പറയുകയുണ്ടായി. പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ത്യൻ സംഘടനകളോ അല്ലെങ്കിൽ ഇന്ത്യൻ അനുകൂലമായിട്ട് നിൽക്കുന്ന ഈ കാനഡയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നോ ഒരു പരസ്യമായോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലോ ഉള്ള രീതിയിലുള്ള യാതൊരുവിധ പ്രസ്താവനകളും വന്നിട്ടില്ല. ഈ പറയുന്നതല്ലാതെ ഉള്ള ഈ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളല്ലാതെ കാനഡ തികച്ചും ശാന്തമാണ്. എസ് കെ, ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കര, നമ്മുടെ കാനഡയിലേക്ക് പഠിക്കാൻ പോയ കുട്ടികളുടെ മാതാപിതാക്കളൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവിടെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നെങ്കിലും അതൊന്നും അക്രമാസക്തമാകുന്നില്ല. മാത്രമല്ല കാനഡ ഇളക്കി മറിച്ചുള്ള പ്രകടനങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവിടേക്ക് ചേക്കേറിയ ആൾക്കാരുടെ ബന്ധുക്കൾക്കൊന്നും ഒരു രീതിയിലുള്ള ടെൻഷനും ആവശ്യമില്ല. അനാവശ്യമായ ടെൻഷൻ ഉണ്ടാക്കാനൊക്കെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്, അതിലെങ്കിലും കാര്യമില്ല എന്നാണ് ഞങ്ങളുടെ കാനഡയും ബ്യൂറോയും അതേപോലെ അവിടെയുള്ള വൈശാഖ് ശ്രീധരനെ പോലെ ഞങ്ങളുടെ പ്രതിനിധികളും ഒക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. അതേസമയം നയതന്ത്രപരമായി ഇന്ത്യയും കാനഡയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കുറച്ച് വഷളായിട്ടുണ്ട്. അത് നയതന്ത്ര തലത്തിൽ തന്നെ തീർക്കാനുള്ള കെൽപ്പം നമ്മുടെ വിദേശകാര്യ വകുപ്പിനും കാനഡയ്ക്കും ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ.